അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ലെമൺ ജ്യൂസാണ്. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ വെള്ളത്തിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് നാരങ്ങയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഏലക്ക, ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയ കഷ്ണം. ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി എരിവായി പോവും. പിന്നെ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കുക. നമ്മൾ തേങ്ങ ഉടച്ച ഉടനെ എടുക്കണതാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്താൽ കൂടുതലങ്ങ് ഡ്രൈ ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ പ്രയാസമായിരിക്കും. അത് കാരണം ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കുക. പിന്നെ വേണ്ടത് നാരങ്ങ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളം, അവസാനമായിട്ട് രണ്ട് നുള്ള ഉപ്പും കൂടെ വേണം. ഇനി നമുക്ക് ഒരു മിക്സി ബൗളിലേക്ക് നമ്മുടെ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ വിത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. വിത്തിൻ്റെ അകത്ത് കിടന്നാൽ നമ്മൾ മിക്സി ബൗളിലിട്ട് അടിക്കുമ്പം കൈപ്പരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് നമ്മുടെ വിത്തെടുക്കുന്നത്. അടുത്ത നാരങ്ങ ഞങ്ങൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചി ഒരു അര ഇഞ്ചോളം മതിയാകും. ഒരു ഏലക്ക, രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. രണ്ട് നുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ അതാ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ടര കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കാം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയുടെ എന്തെങ്കിലും തരിയോ അതേപോലെ തന്നെ ഇഞ്ചിയുടെ തരിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നാരങ്ങാവളം ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തു. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ലെമൺ ജ്യൂസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ താഴെക്കാണെന്ന് ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.